വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ചെയ്ത വീഡിയോ ഇട്ടേക്കാണ്. അപ്പം ഇന്ന് കുറച്ച് സമയം കിട്ടി, അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങാമെന്നുള്ളത്. ഞാൻ സ്കൂളിൽ നിന്ന് വന്നു, ഇന്നും ഞാനും കൂടി ഒരേ സ്കൂളിലാണ് കേട്ടോ നമ്മളുള്ളത്. ഞാനവിടെ ടീച്ചറും ഇന്നും അവിടെ കുട്ടിയാണ്. അപ്പം നമ്മൾ രണ്ടുപേരും ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ക്യുക്കായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ചോറും തോരനും ഉണ്ടാക്കി വെക്കാമെന്ന് ഓർത്തു പിറ്റേ ദിവസത്തേക്ക്. തോരന് നോക്കി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പൊട്ടേറ്റോ വെച്ചിട്ട് പൊട്ടേറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ, അതാകുമ്പോൾ എളുപ്പമാണ്, ഇന്നിന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ പീൽ ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ഇതാകുമ്പോൾ പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ടും പറ്റും. പെട്ടെന്ന് റെഡിയാവും. അതുപോലെ നല്ല ടേസ്റ്റി അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ഇന്നിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ നല്ല ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ എപ്പോഴും തന്നെ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു പിടി ചെറിയ ഉള്ളിയും കുറച്ച് പച്ചമുളക് വട്ടത്തിലിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി ലീവ്സ്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴണ്ടു വരുമ്പോഴേക്ക് ഇതിലേക്ക് മസാലയായിട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. പൊടി കരിഞ്ഞ് പോരുത്. ഞാനിവിടെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ടേസ്റ്റും ഒക്കെയാണ്. അത് മാത്രമല്ല അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകാതിരിക്കാൻ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇതിലേക്കൊരു ഫ്ലേവർ കൂടാനായിട്ട് ഒരല്പം പെരും ചീരകത്തിൻ്റെ പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ളത് പൊട്ടേറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട. പൊട്ടേറ്റോ മുളച്ചത് ഒരിക്കലും നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് എടുക്കരുത് കേട്ടോ. അത് കളഞ്ഞേക്കാം, അത് വിഷമായിട്ടുണ്ടാവും, പോയ്സണസ് ആണ്. അപ്പോൾ മുളച്ച് പോവാതെ അതിന് മുന്നേ തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകരുത്, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും വേണം. എന്നാൽ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതിന് വേണ്ടി ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇരുന്ന് വെന്തോട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുത്താൽ മാത്രം മതിയോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളിതേ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഫോർക്കൊക്കെ ഞാൻ അതുപോലെ തന്നെ വെച്ചേക്കായിരുന്നു. എടുത്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എടുത്ത് വെക്കുകയാണ് കേട്ടോ ഫോർക്ക്. അതുപോലെ ഇതേപോലത്തെ സ്റ്റിക്ക് ഞാൻ മേടിച്ചു വയ്ക്കും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നുവിന് ഫ്രൂട്ട്സ് ഇതിലിങ്ങനെ കോർത്തിട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, കബാബ് പോലെ, ഫ്രൂട്ട്സ് കബാബ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാം, ഇതേപോലെ കോർത്ത് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു മാഷ്മെല്ലോം കൂടി വെക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷ്മെല്ലോ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്ട്രോബെറിയും അതുപോലെ ചിക്കൻ്റെ പീസും ഒക്കെ കഴിച്ചോളും. പിന്നെ കുറച്ച് കപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും എല്ലാം ഓപ്പൺ ആക്കി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വയ്ക്കണം. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇവിടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഒരല്പം ഇതേപോലെ കുരുമുളക് പൊടി ഒരല്പം വിതറി കൊടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള മെഴുക്ക് വരട്ടിയായിട്ട് എടുക്കുവാണ്. നല്ല മണമുണ്ട്, നല്ല ഉള്ളിയുടെ മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള അടിപൊളിയായിട്ടുള്ള മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ മെഴുക്കുവരട്ടിയുടെ പരിപാടി കഴിഞ്ഞു അല്ലേ, നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോഴേക്കും നാളത്തേക്ക് എടുക്കുമ്പോഴേക്കും പെർഫെക്റ്റ് ആയിരിക്കും, നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സ്വന്തമായിട്ട് കെയർ ചെയ്യാനുള്ള സമയമൊന്നുമില്ല. അത് കൊണ്ടിട്ട് ഇതേ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എസൻസിൻ്റെ മാസ്ക് എടുത്തിട്ടുണ്ട്. ഇത് ഫേസിൽ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്നെപ്പോലെ ബ്യൂട്ടി പാർലറിൽ പോകാൻ വലിയ താല്പര്യം ഇല്ലാത്തവർക്ക്, അതുപോലെ തന്നെ ഫേസിൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് മടിയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതെന്നാണ് ഈ എസൻസിൻ്റെ മാസ്ക്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രത്യേക സമയമൊന്നും വേണ്ട ഇതിന്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് ഡ്രൈ ആയിക്കോളും. ഒരു 15 മിനിറ്റ്സ് ഒക്കെ വയ്ക്കുമ്പോൾ തന്നെ നല്ലപോലെ അങ്ങ് ഡ്രൈ ആയി കിട്ടും കേട്ടോ. ഇത് നമ്മുടെ അലോവേരയുടെ മാസ്കാണ്, അടിപൊളിയാണ് സംഭവം, നല്ല എഫക്റ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഞാനിവിടെ ഇവിടെ ക്ലീനിങ് ഒക്കെ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വാഷിങ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു വിരിച്ചിട്ടു. അതിനുശേഷം ഇവിടെ ചോറും റെഡിയായിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എടുത്തിട്ട് വാർത്താ മാത്രം മതിയാവും കേട്ടോ. നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് ഉണ്ടാക്കിയ പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് മുട്ട ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാവഴിക്കും ചിക്കൻ എടുത്തിട്ട് ഒരല്പം ചോറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമ്മൾ ഈ വഴറ്റി വെച്ചിട്ടുള്ള റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ പീസസും കൂടി ഇട്ട് കൊടുത്തു. ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കേട്ടോ.
ഇത് ഇന്നുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഒരല്പം നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കും. മിക്കവാറും അവളുടെ ഡിന്നർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഏതാണോ തോരനുള്ളത് അത് നമ്മൾ എടുക്കും. പിന്നെ നെയ്യും മുട്ടയും മസ്റ്റാണ് ചോറിൻ്റെ കൂടെ. അപ്പോൾ ദേ ഇവിടെ ഞാനിവിടെ കറ്റാർവാഴിക്കൊക്കെ വെള്ളം ഒരല്പം തളിച്ചു കൊടുത്തു. അതിനുശേഷം ദേ ഇന്നൊരു ഫോട്ടോ ഇരിക്കുന്നുണ്ടോ, അപ്പോൾ അവൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാണ്. അവളുടെ ഇപ്പോൾ ഇയർ എൻഡ് ആയല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ട് ഗ്രാജുവേഷൻ ഡേ ഒക്കെ എത്താറായി. അവൾ എഫ് എസ് ടുവിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എഫ് എസ് ടു കഴിയുമ്പോഴേക്കും ഒരു ഗ്രാജുവേഷൻ ഡേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിനി ഇതെല്ലാം റെഡിയായ ശേഷം നമ്മൾ റെഡിയായി ഇതേ നേരെ പോയത് അൽസഹിയ സിറ്റി സെൻറ്ററിലേക്കാണ് കേട്ടോ, ഷാജിയിലുള്ള. അവിടെ ചെന്നിട്ട് മാക്സിൽ കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ. അപ്പോഴാണ് ഈ ബാഗ് കണ്ടത്. കുറേ നാളായിട്ട് ഞാൻ തപ്പി നടന്നിരുന്ന ഒരു ബാഗാണിത്. വലിയ കമ്പാർട്ട്മെൻറ്റുള്ള, ഒറ്റ കമ്പാർട്ട്മെൻറ്റുള്ള, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാഗ് കേട്ടോ. അപ്പോൾ ഞാനത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ അധികം നല്ല ലോങ് ആയിട്ടുള്ള മാലകളൊക്കെ ഉണ്ട്. ഇത് നല്ല രസമായിരിക്കും അല്ലേ, നമുക്ക് ഡ്രസ്സിൻ്റെ ഇവിടെയൊക്കെ മാച്ച് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും. ഇവിടെ ഇന്നും പപ്പയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ദേ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ലിറ്റിൽ റൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ്, ന്യൂ മൊബൈലിലുള്ള റെസ്റ്റോറൻറ്റാണ്. അവിടെ ജസ്റ്റ് ഒന്ന് കയറി, ടേക്ക് അവേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കയറിയത്. നോക്ക്, ഞാൻ പറയത് നല്ലതാണോ അല്ലയോ എന്നൊക്കെ. ആദ്യം തന്നെ അവർ ഇത് നമുക്കുണ്ടല്ലോ കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നിട്ടുള്ള ചിക്കൻ്റെ ഡ്രം സ്റ്റിക്കാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഓർഡർ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ ലെഗാണ്. നല്ല ജ്യൂസി ജ്യൂസി ആയിരുന്നു ലെഗ്, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഡ്രം സ്റ്റിക്കും കൊള്ളായിരുന്നു, കുറച്ച് ഡ്രൈ ആണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പല ഓപ്ഷൻസ് ഉണ്ട്, ആക്ച്വലി പാസ്തയും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തത് തായ് റൈസ് ആണ്. തായ് റൈസ് എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് നോൺ വെജും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ടുള്ള റൈസാണ്. അതിൻ്റെ കൂടെ കിട്ടിയേക്കുന്ന ഈ ഒരു ഗ്രീൻ കളറുള്ള ചട്നി അല്ലായിരുന്നു കേട്ടോ, അതൊരു മയണൈസാണ്, ഗ്രീൻ മയണൈസും സോസും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കക്കാക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. റൈസ്, ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായി, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു അൺബോക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ആ ബാഗ് കേട്ടോ, വലിയ കമ്പാർട്ട്മെൻറ്റുള്ള അടിപൊളി ബാഗാണ്. നമുക്ക് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്, ജോലിക്ക് പോകുന്ന സമയത്ത് ലാപ്ടോപ്പും ഒക്കെ വെച്ചിട്ട് പോകാൻ പറ്റുന്ന വലിയൊരു കമ്പാർട്ട്മെൻറ്റുള്ള ബാഗ്. പക്ഷേ ഇതിന് സിപ്പില്ല, അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, കാരണം ഇങ്ങനത്തെ വലിയൊരു ബാഗ് നല്ലത് കിട്ടാനായിട്ട് ഞാൻ കുറേ തപ്പി നടന്നതാണ്. അപ്പോൾ അവസാനം കിട്ടിയപ്പോൾ അങ്ങ് എടുത്തു. പിന്നെ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇത് സ്കൂളിലിടാൻ വേണ്ടിയിട്ടുള്ള ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ദേ നല്ല രസമില്ല, കാരണം വൈറ്റും നല്ലൊരു പർപ്പിൾ കളറും കൂടിയായിട്ട് സൂപ്പറായിട്ടുള്ള ഒരു ഷർട്ട് കിട്ടി, അതെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഒരു പാൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സിറ്റി സെൻറ്ററിൽ കിക്കോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് കണ്ടു. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവരുടെ കളക്ഷൻ എന്ന് പറയുന്നത്. അത് തന്നെ കോമ്പാക്ട് പൗഡറാണ്. ഇതിനകത്ത് കുറേ ഡേർട്ടി ആയിട്ടിരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഇന്നും പണിതതാണ് കേട്ടോ. ഇന്നും എടുത്ത് നല്ലപോലെ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അൺബോക്സ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ അവൾ അൺബോക്സ് ചെയ്ത് എല്ലാ പരിപാടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കോമ്പാക്ട് പൗഡർ. ഇത് ഡെയിലി യൂസിന് പറ്റിയ അടിപൊളിയൊരു പൗഡറാണ്. പക്ഷേ എനിക്ക് ഏറ്റവും അവരുടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് പിങ്ക് കളർ ലിപ്സ്റ്റിക്ക്, ഇത് അവരുടെ ഇത് ഹെമ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്, ഇത് കിക്കോയുടെയാണ്. ഈ ഒരു ലിപ്സ്റ്റിക്കാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ആ കളറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ദേ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ലൈറ്റ് പീച്ച് പോലത്തെ കളറാണ്, ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല ന്യൂഡായിട്ടുള്ള ലുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കളറ്, കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന നല്ല, അത്രയ്ക്ക് ഭയങ്കര എടുത്ത് നിൽക്കാത്ത ന്യൂഡായിട്ടുള്ളൊരു കളറാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഇത് കുറേ നാളായിട്ട് എടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. പിന്നെ ഞാൻ ഹെമ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു പ്രൊമോഷൻ കണ്ടു. അതിന് ഭയങ്കര ചീപ്പാണ്, റേറ്റ് ഭയങ്കര കുറച്ചിട്ടുണ്ടായിരുന്നു അവർ ചില അവരുടെ ചില പ്രൊഡക്ട്സിന്. സോ അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റിൽ നിന്ന് ഞാൻ എടുത്തതാണ്. നല്ല പിങ്ക്, ഇത് ഞാൻ യൂഷ്വലി എടുക്കുന്ന ഒരു കളറാണ് പിങ്ക്. അപ്പോൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഇത് സാധാരണ പോലത്തെ രണ്ട് ഒരെണ്ണം മാറ്റാണ്, ഇത് മാറ്റല്ല. പക്ഷെ സ്റ്റിൽ അടിപൊളിയാണ് കേട്ടോ. ഇത് സിംപ്ലി സ്വീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 62 ആണ് വരുന്നത്, ഹെമ എന്ന് പറയുന്നുള്ള പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇത്ര ഒരു കുട്ടി വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. കുറേ നാൾ കൂടി വീഡിയോ ഇട്ടത് കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഓർഗനൈസ്ഡ് ഒന്നും അല്ലാതെ വീഡിയോ ഇട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഡിയേഴ്സ്.